കെ ബി ഗണേഷ് കുമാറിനെയും കടന്നപ്പള്ളി രാമചന്ദ്രനെയും മന്ത്രിമാരാക്കാൻ സി പി എം തീരുമാനിച്ചു എന്നുള്ള പ്രചാരണം നടക്കുമ്പോൾ ഇന്നലെ കൊട്ടാരക്കര കോടതി ഗണേഷ് കുമാറിനെ താക്കീത് ചെയ്തു. പ്രതികൾ നിയമത്തിന് വിധേയരാകണമെന്നും വെളിയിൽ നിന്നുള്ള കളികൾ വേണ്ടെന്നുമാണ് കോടതി പറഞ്ഞത്. ഗൂഢാലോചന കേസിൽ തുടർച്ചയായി കോടതിയിൽ ഹാജരാകാത്തതിനാണ് കോടതി താക്കീത് നൽകിയത്. കേസ് അടുത്ത മാസം 6-ാം തീയതി പരിഗണിക്കുമ്പോൾ നിർബന്ധമായും ഗണേഷ് കുമാറും പരാതിക്കാരിയും നേരിട്ട് വരണമെന്നും കോടതി ശാസിച്ചു. ഇനി ഗണേഷ് കുമാറിൻ്റെ ഉടായ്പൊന്നും അവിടെ നടക്കില്ല. കോടതിയിൽ ഹാജരായേ പറ്റൂ, ഇല്ലെങ്കിൽ ഹാജരാക്കും. അതിനുള്ള വകുപ്പൊക്കെ കോടതിയുടെ പക്കലുണ്ട്. ഈ കേസ് മാത്രമല്ല, സ്വത്ത് തർക്കം ഉൾപ്പെടെയുള്ള മറ്റു കേസുകളും ഇയാളുടെ പേരിലുണ്ട്. കേസിൻ്റെ വിചാരണയുടെ പേരിൽ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്നും അകറ്റി നിർത്തില്ലെന്നാണ് സി പി എം നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഇടതുമുന്നണിയിലെ മുൻധാരണ നടപ്പാക്കും ഇത്രേ. ഗണേഷിന് മന്ത്രിയാകാൻ തടസ്സമില്ലെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനും പ്രഖ്യാപിച്ചു. ഗണേഷ് വിചാരണയാണ് നേരിടുന്നത്, ഒരു കോടതിയും കുറ്റക്കാരനായി വിധിച്ചിട്ടില്ലെന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത്. പക്ഷേ പൂർവ്വചരിത്രം കൂടി ഒന്ന് മനസ്സിലാക്കണം. വെറും കോടതി പരാമർശത്തിൻ്റെ പേരിൽ പോലും പലരും മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടുണ്ട്, അന്തസ്സോടുകൂടി രാജിവെച്ചിട്ടുണ്ട്. അവർ സംശുദ്ധരായി വീണ്ടും മന്ത്രിസഭയിൽ തിരിച്ചെത്തിയിട്ടുമുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടന വൈകരുതെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ബി എൽ ഡി എഫ് മുന്നണി നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. അങ്ങനെ ഇയാളെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ വകുപ്പുകളിൽ ഇയാൾക്ക് ചില നിലപാടുകളുണ്ട്. നേരത്തെ ഇയാൾ പറഞ്ഞത് ഗതാഗത വകുപ്പ് വേണ്ടെന്നാണ്. മന്ത്രിയായില്ലേലും ഗതാഗത വകുപ്പ് വേണ്ടത്രേ. മുഖ്യമന്ത്രിയുടെ വകുപ്പൊക്കെ കിട്ടിയാൽ ഏറ്റവും സന്തോഷമായിരിക്കും. ഇയാൾക്ക് വേണ്ടി മാത്രം വകുപ്പുകൾ മാറ്റിയാൽ പലരുടെയും വകുപ്പുകളിൽ മാറ്റമുണ്ടാക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ ദേവസ്വവും ഗതാഗതവും തുറമുഖവും അടക്കമുള്ള വകുപ്പുകൾ മാറ്റത്തിന് വിധേയമാകും. മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഇടതുമുന്നണി തീരുമാനമെടുത്താലും സത്യപ്രതിജ്ഞ നവകേരള സദസ്സിന് ശേഷം മാത്രമേ ഉണ്ടാകൂ. അതിനു മുൻപ് മന്ത്രിമാർ മാറുന്നത് നവകേരള സദസ്സിനെ ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ്. അങ്ങനെ വന്നാൽ ഡിസംബറിലാകും പുതിയ മന്ത്രിമാർ വരിക. ആന്റണി രാജുവും അഹമ്മദ് ദേവർഗോവലും മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് തന്നെയാണ്. സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അടക്കം കൊടുക്കാനായി ഗണേഷ് കുമാർ ഇടപെട്ടെന്ന വെളിപ്പെടുത്തലുകളുടെയും സി ബി ഐ റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെയും പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കരുതെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് ജോസ് കെ മാണിയെ സോളാർ കേസിൽ കുടുക്കിയതുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ ആരോപണ വിധേയനാണ്. മന്ത്രിസഭയിൽ നിന്ന് മാറേണ്ടി വരുന്ന രണ്ടു മന്ത്രിമാരും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണെന്നതുകൂടി സി പി എം വിലയിരുത്തുമെന്നാണ് ലഭിക്കുന്ന സൂചന. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.